ആറ്റിങ്ങൽ കൊട്ടാരം നവീകരണ ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരിച്ചു. സ്വാഗത സംഘത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ബി സത്യൻ എം എൽ എ നിർവഹിച്ചു. കൊട്ടാരം സംരക്ഷിക്കുന്നതിന് രണ്ട് കാര്യങ്ങളാണ് വേണ്ടിയിരുന്നത്. ഒന്ന്, കൊട്ടാരം ഗവൺമെന്റ് ഏറ്റെടുക്കണം. ആ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പണ്ട് ഒരുപാട് പ്രാവശ്യം നടത്തി, നടന്നില്ല. ഇപ്പൊ ഗവൺമെന്റ് പുരാവസ്തു വകുപ്പ് ആദ്യത്തെ നോട്ടിഫിക്കേഷനിലൂടെ, പ്രാഥമികമായിട്ടുള്ള പ്രൈമറി നോട്ടിഫിക്കേഷനിലൂടെ കൊട്ടാരം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് ഏറ്റെടുത്തു. ആ കൊട്ടാരം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ പുരാവസ്തു വകുപ്പ് തന്നെ അതിൻ്റെ ഒരു ഡി പി ആർ തയ്യാറാക്കി ആദ്യത്തെ ഘട്ടം 3 കോടിയിൽ നിന്ന് 1,07,00,000 സംതിങ് തുക വരുന്ന നിലയിൽ കൊട്ടാരത്തെ നവീകരിച്ചെടുക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതി ആണ് ഈ 27-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് 300 വർഷം ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ദേശാഭിമാനികളായിട്ടുള്ള പൂർവികരായിട്ടുള്ള ഈ നാട്ടിലെ നമ്മുടെ തന്നെ സഹോദരങ്ങൾ പഴയ തലമുറയിൽപ്പെട്ടവർ നടത്തിയ പോരാട്ട സമരത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള സ്മരണകളായി ഇറക്കുന്ന വർഷമാണ് 2021. അത് മറന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്മരണ ഉയർത്തുന്ന ആ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത്തായ അനുസ്മരണങ്ങൾ കൂടി നടത്തിക്കൊണ്ട് പോകണമെന്ന് നമുക്ക് എല്ലാവരുടെ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ, ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ ഉൾപ്പെടുന്ന സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള, കൌൺസിലർമാരായ ഗിരിജ ടീച്ചർ, ഉണ്ണികൃഷ്ണൻ, CPIM നേതാവ് ആർ രാമു, BJP നേതാവ് അജിത് പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ നവീകരണ ഉദ്ഘാടനം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ജനുവരി 27 നിർവഹിക്കും. ആറ്റിങ്ങൽ കലാപത്തിന്റെ 300-ാം വാർഷികത്തിന്റെ സ്മരണാർത്ഥം കൊട്ടാരം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും പുനരുദ്ധരിച്ച് അവിടെ ചരിത്ര മ്യൂസിയം സ്ഥാപിക്കുകയും ചെയ്യും. ഇതിനായി 3 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനമാണ് 27 നടക്കുക. HP ന്യൂസ്, ആറ്റിങ്ങൽ. ഞങ്ങളുടെ എല്ലാ ട്രാവൽ പ്ലാനുകളും ഹോളിഡേയ്സ് ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും തീരുമാനം പെട്ടെന്നായിരിക്കും. കാരണം ട്രാവലിംഗിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷനില്ല, ക്യാഷിന്റെ കാര്യത്തിലും. യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഒപ്പം ഞങ്ങളുടെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ സേഫുമാണ്. മണപ്പുറത്തിന്റെ ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി എവിടെയും എപ്പോഴും ഞങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രാവൽ പ്ലാനുകൾക്ക് ഇനി നോ ടെൻഷൻ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്.